Hello friends, welcome back to Samuchis. In the channel, a variety snack and recipe might have on the Rikinada. This is the Vigan there at the Chayadapam, a la Chododo, a Karikam, but in the Ratipoli snackana, the Olane, the Thayara Kedakan, Malare, Elapamana, Thalasheri, Thattigadaila special recipe, a Korikal and another Thayarakanada. E Korikal, Thayarakan, the Nashima, Savanagal and the Kanokan, Kandanoka, other main item under the Kapayana, and another Arakilo Kappa, the Pola French fries a cutty in the Pola, Nilatile. വളരെ നൈസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുക ഇപ്പോൾ നമ്മൾ ഇത് പച്ചയ്ക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ ഒരു 10-30 സെക്കൻഡ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നൈസായിട്ട് ഇതേപോലെ അത് പൊട്ടിപ്പോകാതെ ഒടിഞ്ഞു പോകാതെ ഇപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 6-7 അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്താലും മതി അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലോടുകൂടെ ചതച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാനിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് മുറിക്കണമെന്നില്ല മുഴുവനോടെ ചേർക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം 2 ടേബിൾസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുട്ടുപൊടി എടുത്തിരിക്കുന്നത് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പത്തിൻ്റെ പൊടിയോ പുട്ടിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സാക്കാം മസാല എല്ലാം ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് ഈ മസാല കപ്പയിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക മിക്സ് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കുക ഇത് ഒടിഞ്ഞു പോകരുത് കേട്ടോ ഈ കപ്പ ഒടിഞ്ഞു പോയാൽ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നൈസായി കട്ട് ചെയ്തത് കൊണ്ട് നല്ല ശ്രദ്ധിച്ച് ഇത് മസാല നന്നായിട്ട് ഇതിൽ പിടിപ്പിച്ചെടുക്കുക മസാല നന്നായിട്ട് ഈ കപ്പയിൽ കോട്ട് ചെയ്ത് വരത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊടികൾ പോരാന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം തളിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അല്പം വേദനത്തേക്ക് തളിച്ചു കൊടുക്കാം കൂടിപ്പോകരുത് ഒരു സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ ഈ മസാലയെല്ലാം കപ്പയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കപ്പ ഇത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ കറക്റ്റ് പരുവം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവായിരിക്കണം ഇതേപോലെ വിട്ടു പോകാത്ത രീതിയിൽ ഇതിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റണം അതേപോലെ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കോഴിക്കാലിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയുടെ മിക്സ് ഇതേപോലെ പിടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇതേപോലെ പ്രസ് ചെയ്യുക ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും കണ്ടോ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക
ഓവറായിട്ട് ഇടണ്ട കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ പിടിക്കുക. കോഴിയുടെ കാല് പോലെ തോന്നണുണ്ടോ? അതേപോലെ തോന്നുന്ന രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടൊന്ന് വരട്ടെ കേട്ടോ. ഇവിടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നോക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം മറിച്ചിട്ട് കൊടുക്കണം. ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. കോരിയെടുക്കാം. തട്ടുകട സ്പെഷ്യൽ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കയ്പില്ല കപ്പ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരത്തെ ചായയോടൊപ്പം ചൂടോടുകൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.